ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻവിസ് മീഡിയ. ഏറ്റവും അനന്തർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് പ്ലാൻ ഹണ്ടിങ്. മച്ചന്മാർ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂകാംബികയിലാണ്. അത് മൂകാംബികയിൽ നിന്നൊരു പ്ലാൻ ഹണ്ടിങ്. എന്താണോ വട്ട് പറയുന്നതെന്നും ചോദിക്കരുത്, മോളെ അടങ്ങിയിരുന്ന് വീടരുത്. അപ്പോൾ മച്ചന്മാരെ, മൂകാംബികയിൽ ഇവിടെ ഒരു തീർത്ഥാടനമായിട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ കൊന്നു മച്ചന്മാരെ, മൂകാംബികയിൽ വന്നപ്പോൾ ഞങ്ങളുടെ കേരളത്തിൽ, ഞങ്ങളുടെ കൊല്ലത്ത് ഇല്ലാത്ത എന്തുമാത്രം വ്യത്യസ്തമായ പ്ലാന്റ് ഇവിടെ കാണാൻ കഴിയുന്നറിയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാൻ കഴിയാം. അതൊന്ന് പ്ലാന്റ് ഹണ്ടിങ് മീൻസ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറയാനുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻവിസ്. ഏറ്റവും അനന്തര ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറയാനുള്ളത്. പക്ഷേ മച്ചന്മാരെ, പ്ലാന്റ് ഹണ്ടിങ് അല്ല, പ്ലാന്റ് എടുത്തോണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. എങ്കിലും ഈ നാട്ടിലുള്ളത്, നമ്മുടെ നാട്ടിൽ കാണാത്തതുമായ കുറച്ച് വ്യത്യസ്തമായ പ്ലാന്റ് ഞാൻ പരിചയപ്പെട്ടു തരാം. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം. ഒരു ആകാശ ദൃശ്യം നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകാശ ദൃശ്യം കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഒരു മരം കണ്ടോ ഇവിടെ. ഞങ്ങൾ ഈ മൂകാംബികയിൽ വന്നതിന് ശേഷം മൂകാംബികയുടെ തൊട്ടടുത്ത് സൗപർണിക റിവറുണ്ട്. സൗപർണിക റിവർ, റിവറിൻ്റെ റിവർ അല്ല, റിവറിൻ്റെ ഭാഗമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്ത സ്ഥലമാണ് സൗപർണിക റിവർ. ആ പോണ വഴിക്ക് കണ്ട അടിപൊളി ഒരു കാഴ്ചയാണ് കണ്ടോ. ഒരു മരം നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു മരമാണ്. നിങ്ങൾക്ക് പൂവ് നേരെ കാണത്തില്ല, പക്ഷേ പൂവ് തറയിൽ വീണ് കിടപ്പുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. പൂവ് വളരെ ഗുമ്മാണ്, ഗുമ്മോട് ഗുമ്മാട. ഇവിടെ നിർത്തപ്പോൾ കണ്ടോ, കണ്ടോ, നല്ലൊരു തണൽ മരമായിട്ട് നമുക്ക് നടാൻ പറ്റിയതാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മൂകാംബിക അല്ലെങ്കിൽ കർണാടകയിലെ ഏതോ ഒരു പ്ലാന്റാണ്, നമ്മുടെ നാട്ടിലില്ലാത്ത പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന പൂ ഇതാണ്. പേരൊന്നും ചോദിക്കരുത്, ഇവിടെ നിന്ന് കാണുന്ന ഒരു ചെടിയുടെയും പേര് ചോദിക്കരുത്. കാരണം നമ്മുടെ നാട്ടിലില്ലാത്ത ചെടികൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അച്ഛന്മാരെ, നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണേ. കണ്ടോളൂ, കണ്ടോളൂ, കണ്ടോളൂ. നെക്സ്റ്റ് അച്ഛന്മാരെ, അതായത് ഇവിടെ കണ്ട മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടോ. വളരെ കുഞ്ഞു പൂവുള്ളൊരു പ്ലാന്റാണ് കണ്ടോ. ഇവിടെ നമ്മളത് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കൈവെള്ളയിൽ വെച്ച് കാണിക്കാം കണ്ടോ. വളരെ ചെറിയ പൂവുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പ്ലാന്റാണ്. ഇത് ഞങ്ങളുടെ പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇപ്പോഴേ ഞാൻ തിരക്ക് കൂട്ടുന്ന കേട്ടോ, അവരെല്ലാം നടന്നങ്ങെത്തി. അപ്പോൾ നെക്സ്റ്റ് ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് ആ പ്ലാന്റാണ്. ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിലോ, പേരറിയുന്നവരല്ല, നമ്മുടെ നാട്ടിൽ ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പ്ലാൻ നമ്പർ 2. മച്ചന്മാരെ, ആ പ്ലാൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ്സ് അല്ല. ഇവിടെ കാണുന്നതും ഈ മൂകാംബികയിൽ വന്ന് ഞാൻ കണ്ടത്, കർണാടകയിൽ വന്ന് ഞാൻ കണ്ടതും, എന്നാൽ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതായ പ്ലാന്റാണ്. ഇതങ്ങ് ഓർണമെൻറ്റൽ പ്ലാന്റ്സ് അല്ല, വീട്ടിൽ നടാൻ പറ്റുന്നതല്ല കേട്ടോ. ഇത് കണ്ടോ, നേരത്തെ ആ പ്ലാൻ നമ്പർ 2 കാണിച്ച് ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു വെള്ളപ്പൂ ഉള്ളത് നമ്മുടെ വയലിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് മുയൽ ചെവിയെന്ന് എന്തുകൊണ്ടോ പറയുന്നു. ഒന്ന് ഇതാ നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ടാമത്തെ പ്ലാന്റാണ് ഇവിടെ കർണാടകയിൽ കാണുന്നത്. നെക്സ്റ്റ് എൻ്റെ പൊന്നു മച്ചന്മാരെ, നമ്മുടെ ബോൺസായ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇവിടെ വേലി ഇട്ടേ എനിക്ക് പോയി കാണിക്കാൻ പറ്റുന്നില്ല. ഒരു മരം തൂ അവിടെ നിൽക്കുന്നുണ്ടോ, അതാ ഇതാണ് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലത് കുഞ്ഞിലയാണ് കേട്ടോ. കുഞ്ഞ് വളരെ 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 കുഞ്ഞിലയാണ്. നമ്മുടെ ഒരു അത്രയും കുഞ്ഞിലയുള്ള മരം നമ്മുടെ നാട്ടിലെങ്ങുമില്ല. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല, എൻ്റെ ക്യാമറയുടെ പ്രശ്നം കണ്ടതുണ്ടോ. നിറയെ കുഞ്ഞിലയാണ്. ആ മരം ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടെ ആരുടെ അടുത്ത് ചോദിച്ചിട്ടും, അഞ്ച് നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്ത് ചോദിച്ചിട്ടും ആർക്കും അറിയത്തില്ല കേട്ടോ. ക്യാമറ അത്ര അല്ലാതെ സൂം ചെയ്യാനേ പറ്റുന്നില്ല. വളരെ കുഞ്ഞിലുള്ള ഒരു മരം കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ബോൺസായി ആക്കാൻ പറ്റും. നിറയെ ചില്ലകളുണ്ട് കേട്ടോ, നിറയെ ചില്ലകളുണ്ട്. കുരുകുരാ കാണുന്ന മുഴുവൻ ഇലകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു മരമാണ് കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ബോൺസായി ആക്കാറുണ്ടല്ലോ. എൻ്റെ പൊന്നു മച്ചന്മാരെ, നമ്മുടെ നാട്ടിൽ ആര് കണ്ടിട്ടതൊരു വെടിക്കെട്ട ഐറ്റം കേട്ടോ. ഇത് ഞാൻ എങ്ങനെ ചാടി കയറി ഇവിടെ നിന്ന് കയറി കാണിക്കുമെന്നാണ്. ഒട്ടി അമ്പോ, നമ്മുടെ നാടല്ലാത്തതുകൊണ്ട് കർണാടക ആയതുകൊണ്ട് ആവേശം കാണിക്കാനും പറ്റുന്നില്ല. ആൾക്കാർ പിടിച്ചിട്ട് അടിക്കൂലേ. മച്ചന്മാരെ, ദാ നിൽക്കുന്ന യാ മോനെ ഹെവി. എൻ്റെ പൊന്നു മച്ചന്മാരെ, അടിപൊളി സാധനം കണ്ടോ നിങ്ങൾ. ഇതെങ്ങനെ കാണിക്കും നിങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട്. എൻ്റെ പൊന്നെ, ഇത് വൈൽഡ് ആന്തൂറിയോണ്ടാണ് നിന്ന് കേട്ടോ. നമ്മുടെ ചേനയുടെയൊക്കെ വർഗത്തിൽപ്പെട്ട എന്തോ ചെയ്യും, പക്ഷേ ഇല കാണുന്നില്ലല്ലോ. ആണോ, വേണ്ട, അതിനൊരു കുഞ്ഞു മുട്ടും വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, എന്തായാലും വെടിക്കട്ടെ. ഇതൊന്ന് എന്തായാലും ഒന്ന് പിടിച്ച് തുറന്നു നോക്കട്ടോ. ഇത് അങ്ങനെ തിറക്കുന്ന ശരിയായ നടപടിയല്ല. എൻ്റെ പൊന്നു മച്ചന്മാരെ, വൈൽഡ് ആന്തൂറിയാണെന്ന്, ഇവിടെ വൈൽഡ് അങ്ങ് വേണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിലില്ലാത്തൊരു ശരിയാണ്. അപ്പം ഒരു കുഞ്ഞു വീടിയാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ഇത്തരം ഒരു വെടിക്കെട്ട് ഐറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അവിടെ തന്നെ ഇപ്പോൾ നോക്കാൻ, അവിടെ നിന്ന് ആ കടയിൽ നിന്ന് കുറച്ച് പേരും കണ്ട് ഞങ്ങളുടെ നോക്കുന്നുണ്ട്. എന്തിനാണ് ഇവിടെ പരിപാടി എന്ന്, ഇതിന് തൊട്ട് മുകളിൽ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈൽഡ് ആന്തൂറി എന്ന് പറഞ്ഞ് തിരിച്ചെടുത്തേക്കുന്നു. എന്തായാലും നട്ടമല്ല, അല്ലാതെ കിഴങ്ങാണ്ട് കിടന്ന് പൊടിച്ച് വന്നതാണ്. സംഭവം ഗുമ്മായിട്ടില്ലയോ.
അപ്പോൾ നമ്മുടെ മറ്റൊരു പ്ലാൻ കേട്ടോ, വെറൈറ്റി പ്ലാൻ നമ്പർ 3. അച്ഛൻ വരെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നമുക്ക് ഇവിടുന്ന് പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിയായ നടപടിയല്ല. മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഇത്ര നല്ല പരിപാടിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഗുമ്മാണ് കേട്ടോ, ഇത് ഞാൻ നിങ്ങളുടെ ചുറ്റി കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങ് കണ്ട് കാണത്തില്ല, ആരും ഇങ്ങനൊരു പ്ലാന്റിനെ കണ്ട് കാണാൻ സാധ്യതയില്ല. അതിന് വല്ല പോയിസൺ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം ഗുമ്മായിട്ടില്ലയോ, ആ മറ്റൊരു അടിപൊളി പ്ലാന്റ്. മച്ചാമരെ ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തൊരു മരമാണ്. നമ്മുടെ ഇല്ല ലൗലോലിക്കുണ്ടോ, ലൗലോലിക്കയുടെ ഇല പോലുള്ളൊരു ചെടി കണ്ടോ. ഇതുണ്ട്, ഇവിടുത്തെ കാടായിരിക്കാം കേട്ടോ, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ചെടി. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ കാടാണ്, പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ അല്ല പ്രതീക്ഷിച്ച എനിക്കൊരു പ്ലാന്റ് അങ്ങ് കിട്ടിയതുമില്ല. പിന്നെ ഇവിടെ മൊത്തം ഉണങ്ങി കരഞ്ഞ് കിടക്കുന്നു കേട്ടോ. അച്ഛന്മാരെ അടുത്ത് വരണം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പയറ് വർഗ്ഗത്തിൽപ്പെട്ട ഏതോ ചെടിയാണ്. 100% ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊല്ലത്തില്ലാത്തതാണ് കേട്ടോ. കാണാൻ വളരെ ഗുമ്മാണ് കേട്ടോ, നിൽക്കുന്നുണ്ടോ അടിപൊളി. ഒരു വൈറ്റും ഒരു ഉജാല കളറും കൂടെ ചേർന്ന ഒരു ഫ്ലവർ കണ്ടോ. അടുത്ത് കാണിക്കാം പയർ വർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ കിളിക്കാൻപെട്ടി ചെടി ഉണ്ടല്ലോ, എന്താണ് പറയുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ്. ആ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയൊക്കെ ബട്ടർഫ്ലൈ പ്ലാന്റ് മറ്റേ വയലറ്റ് കളറുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ല, മറ്റൊരു കിളിക്കുണ്ട് അതിനകത്ത് ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്ന അതുപോലത്തെ ഒരു ചെടി കേട്ടോ. അതുപോലെ കായും പിടിക്കുമെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ടിട്ടില്ല. എൻ്റെ പൊന്ന് വച്ചവന്മാരെ മറ്റൊരു അടിപൊളി പ്ലാന്റ്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ ഗാർഡൻകാരെ എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് ചോദിച്ചാൽ മതി. അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ, ക്രീപ്പറാണേ പടർന്ന് വരുന്നത്. ലീഫിൻ്റെ ടെക്സ്ചർ കണ്ടോ, ലീഫിൻ്റെ കളറുണ്ടോ നിങ്ങൾ, അമ്പമ്പൂ. അയ്യോ മടങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നോ, ആ അടിപൊളി. മച്ചാമരെ ഗുമ്മോട് ഗുമ്മായൊരു പ്ലാന്റ് കേട്ടോ. ഓ അടിപൊളി, ഇതിനകത്ത് വൈറ്റും ഒരു പെയിൽ യെല്ലോ കളറും പിന്നെ ബ്രൗണും എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് ഗുമ്മ് പ്ലാന്റ് കേട്ടോ. ലീഫിൻ്റെ അടിവശം അടിപൊളി. മച്ചാമാർ ഇതൊക്കെ ഇവിടുത്തെ കാടായിരിക്കാം കേട്ടോ, കാടായിരിക്കാം. എന്തായാലും ഗുമ്മോട് ഗുമ്മ്. പിന്നെ നമ്മുടെ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ് ഇവിടെ, അപ്പോൾ ഇത് ക്രോട്ടൺ വെറൈറ്റി അല്ലോ, ഇത് ക്രോട്ടൺ വെറൈറ്റിയാണ് നമ്മുടെ ക്രോട്ടൻ്റെ മറ്റൊരു പ്ലാന്റ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതായിരിക്കാം, പക്ഷേ മച്ചാമാരെ ഗുമ്മ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതും കാണിച്ചിട്ടുണ്ടേ വിയർത്ത് കോലങ്ങണ്ടല്ലോ. അതാ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സാധാരണ അവിടെ എടുക്കുന്ന നമ്മൾ ഏതെങ്കിലും പാടത്തെ പറമ്പിലാക്കി റെഡി എടുക്കുന്നത്, ഇവിടെ പാടം ഇവിടെ പറമ്പെടുന്നതെന്ന് അറിയാമേ. എന്തായാലും മച്ചാമരെ അടിപൊളി കുറച്ച് പ്ലാനിനെ പരിചയപ്പെടാൻ പറ്റി. പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ പ്ലാന്റ് കളക്ട് ചെയ്ത് വരുന്നതിന് പറഞ്ഞു കുറെ അടിപൊളി പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാണാൻ പറ്റി, നിങ്ങളെ കാണിക്കാൻ പറ്റിയോ. ആ ചേനയുടെയൊക്കെ പൂവണത്തിൽ പൂ എന്തുവരെ അടിപൊളി എന്തോ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഏറ്റവും അവസാന ക്രീപ്പർ ഉണ്ടോ വയലറ്റ് കളർ, അത് ഗുമ്മലിയോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാടായിരിക്കാം, ഒരു പക്ഷേ കാടായിരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ല. കാട്ടപ്രദേശത്തിലുള്ള റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കാടാണല്ലോ, വൈൽഡ് വെറൈറ്റി ആണ്. കാടൊന്നും ആയിട്ടില്ല, വൈൽഡ് വെറൈറ്റി ആണ്. എന്തായാലും മൂകാംബികയിൽ വന്നതിന് ശേഷം ഒരു ക്ഷേത്രോത്സവത്തിൽ വന്നാൽ എവിടെ പോയാൽ നമുക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ വിട്ടൊരു കളിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കുഞ്ഞു വീഡിയോ ഒക്കെ ഭയങ്കര കുമ്മല്ല, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോടുന്നത്. ദിസ് ടൈം ദിസ് ഇസ് ആൻ ബി സൈനിങ് ഔട്ട്.